നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സാംസങ് ഗാലക്സി സി ഫോൾഡ് 3 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് തന്നത് സ്കൈസെൽ എന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ സ്കൈസെല്ലിന് ഒരു വലിയ താങ്ക്സ്. സ്കൈസെല്ലിന് കൊല്ലം, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നീ സ്ഥലങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്രാഞ്ചുകളുണ്ട്. നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഫോണുകളോ മറ്റ് ബ്രാൻഡുകളുടെ ഫോണുകളോ ഗാഡ്ജറ്റുകളൊക്കെ വാങ്ങണമെങ്കിൽ സ്കൈസെല്ലിനെ സമീപിക്കാവുന്നതാണ്. നമ്മൾ അടുത്തിടെ സാംസങ് തന്നെ പുറത്തിറക്കിയ സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് എന്ന ഫോണിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് നിങ്ങൾ നൽകിയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകൾ ഇതുവരെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു. ആ ഒരു സാംസങ് ഗാലക്സി സി ഫ്ലിപ്പിനോടൊപ്പം തന്നെ സാംസങ് പുറത്തിറക്കിയ മറ്റൊരു ഡിസൈനിലുള്ള സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി സി ഫോൾഡ് 3. ഈ ഒരു ഫോണിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഫോൾഡിങ് ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നമുക്കിങ്ങനെ മടക്കി ഉപയോഗിക്കാൻ സാധിക്കും. നിവർത്തി കഴിഞ്ഞാൽ ഒരു ഫുൾ സ്ക്രീൻ സൈസുള്ള ഒരു ടാബ്ലറ്റായി മാറുകയും എന്നാൽ ഇതിങ്ങനെ തിരിച്ച് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു സാധാരണ സ്മാർട്ട് ഫോൺ പോലെ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോം ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇത്തരത്തിൽ ഫോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ വളരെ സ്ലീക്കായിട്ടുള്ളൊരു ഡിസൈനാണ്. അതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസൊക്കെ വളരെ കനം കുറവാണ്. സാധാരണ ഒരു ഫോണിനെ അപേക്ഷിച്ച് വിഡ്ത്ത് വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. ഇത് കണ്ടില്ലേ, ഇതൊരു സാധാരണ സ്മാർട്ട് ഫോൺ, സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോണിൻ്റെ സൈസാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വീതി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ഫോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ആ ഒരു ഇൻഹാൻഡ് ഫീലും നമുക്ക് ഉപയോഗിക്കാനുള്ള ആ ഒരു രീതിയൊക്കെ വളരെ കംഫർട്ടബിളാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് സാംസങ് ഗാലക്സി സി ഫോൾഡ് എന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുകയാണ്. ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഈ ഒരു ഫോണിൻ്റെ അധികം സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ മറിച്ച് അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഈ കാണുന്ന ഡിസ്പ്ലേ കവർ ഡിസ്പ്ലേ എന്നാണ് സാംസങ് വിളിക്കുന്നത്. അത് തന്നെ 120 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് വരുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. കാരണം ഇതിൻ്റെ ഇന്നറിലുള്ള അൺഫോൾഡ് ചെയ്യുമ്പോഴുള്ള ഇന്നറിലുള്ള ഈ ഒരു ഡിസ്പ്ലേയും 120 റിഫ്രഷ് റേറ്റാണ്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കവർ ഡിസ്പ്ലേയും സാംസങ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എപ്പോഴും ഇത്തരം ഫോൾഡിംഗ് ഡിസൈൻ ഫോണുകൾ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ഇത്തരത്തിൽ ബെൻഡ് ചെയ്യുന്ന കാരണം ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിയെ പറ്റി പലർക്കും ഒരു സംശയം ഉണ്ടാകും. അത് സാംസങ്ങിൻ്റെ ഗാലക്സി സി ഫ്ലിപ്പ് എന്ന് പറയുന്ന ഫോണിനകത്തും അത്തരത്തിൽ ബെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇവിടെ സാംസങ്ങിൻ്റെ ഈ ഒരു ഫോൾഡ് എന്ന ഫോണിൻ്റെ 3rd generation ആക്ച്വലി സി ഫോൾഡ് 3 എന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ആ ഒരു ഫോൾഡിംഗ് ഡിസൈന് ഒരുപാട് എന്താ പറയുക ഇമ്പ്രൂവ്മെൻസുകൾ നൽകിക്കൊണ്ടാണ് സാംസങ് പുറത്തിറക്കിയിരിക്കുന്നത്. നമ്മൾ ഇത്തരത്തിൽ അൺഫോൾഡ് ചെയ്ത് ഈ ഒരു ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫോൾഡിങ് ഏരിയ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. എന്നാൽ ഇത്തരത്തിൽ വെട്ടത്തിൻ്റെയൊക്കെ സൈഡിലേക്ക് പിടിക്കുമ്പോൾ മാത്രമേ ആ ക്രീസ് എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗം നമുക്ക് വിസിബിൾ ആകുന്നുള്ളൂ. അതർവൈസ് ആ ഒരു ബെൻഡ് ഏരിയ നമുക്ക് അത്രയൊന്നും വിസിബിൾ അല്ല. നല്ല ഒരു സാധാരണ ഒരു ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന കണക്ക് നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഈ ഒരു 2 സ്മാർട്ട് ഫോൺ ഇത്തരത്തിൽ മടക്കി വെച്ച ഒരു അനുഭവമാണ് നമുക്ക് ഈ ഒരു ഫോൺ ഇത്തരത്തിൽ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫീല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആകണം ഈ ഒരു ഫോൺ ഒരു അല്പം വെയിറ്റാണ്. പക്ഷേ 2 ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ ഞാൻ ആ ഒരു വെയിറ്റുമായിട്ട് കംഫർട്ട് ലെവലിലേക്ക് എത്തിയെന്നും ഓർമ്മിപ്പിക്കുന്നു. നിരവധി ഫീച്ചറുകളുമായിട്ടാണ് സാംസങ് ഗാലക്സി സി ഫോൾഡ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ എത്തിച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഫ്ലെക്സ് മോഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോൾഡിനെ ഇത്തരത്തിൽ ടേബിളിൻ്റെയൊക്കെ പുറത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലാപ്ടോപ്പ് കണക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എനിക്കൊരു മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്തരത്തിൽ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഈ ഒരു ഡിസ്പ്ലേ ഭാഗം ഇതുപോലെ കീബോർഡ് ഏരിയയായി വരികയും മുകളിൽ നമുക്ക് കമ്പോസ് ചെയ്യാനുള്ള ഏരിയയുമായി മാറുന്നു. അപ്പോൾ ഒരു ലാപ്ടോപ്പ് കണക്ക്, ഒരു കുഞ്ഞൻ ലാപ്ടോപ്പ് കണക്ക് വേണമെങ്കിലും ഈ ഒരു ഫോൺ ഉപയോഗിക്കാമെന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല നമ്മളിത് അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇത്രയും വലിയ ഒരു ഡിസ്പ്ലേ സൈസ് ഉള്ളത് കൊണ്ട് തന്നെയും നമുക്ക് ഡ്യുവൽ ആപ്പുകൾ ഈ ഒരു ഫോണിനകത്ത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതായത് ഒരേ സമയം ഈ 2 സ്ക്രീനിലും 2 ആപ്ലിക്കേഷനുകൾ നമുക്ക് പ്രവർത്തിപ്പിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഞാൻ ഈ ഇടത്തെ സൈഡിൽ
സൈഡിൽ സ്ക്രീനിൽ യൂട്യൂബും വലത്തെ സൈഡിൽ സാംസങ് നോട്ട്സുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നോട്ട്സ് കുറിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള ഒരു മൾട്ടി ടാസ്കിങ് നല്ല രീതിയിൽ നമുക്ക് ഇത്രയും വലിയൊരു ഡിസ്പ്ലേ അൺഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെയും ആ ഒരു യൂസും ഈ ഒരു ഫോണിനകത്ത് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇനി ഈ ഫോണിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു സാംസങ് ആദ്യമായിട്ട് ഫ്രണ്ട് ക്യാമറ അണ്ടർ ഡിസ്പ്ലേയിൽ നൽകിയ ഒരു സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി C Fold 3. അതുകൊണ്ട് തന്നെയും സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ക്യാമറ ഉണ്ട് എന്നത് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു വൈറ്റ് കളർ സ്ക്രീൻ, കളർ വൈറ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് ഈ ക്യാമറ ഡിസ്പ്ലേയുടെ ഉള്ളിൽ ഇരിക്കുന്നത് കാണാൻ സാധിക്കുക. എന്നാൽ ഏതെങ്കിലും ബ്ലാക്ക് കളറിലെ ഒരു സ്ക്രീനാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ സമയത്ത് അത്തരത്തിലൊരു ക്യാമറ അവിടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഡിസ്പ്ലേക്കും അടിയിലാണ് ഇത്തരത്തിൽ ഫ്രണ്ട് ക്യാമറ അണ്ടർ ഡിസ്പ്ലേ ക്യാമറയായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഞാൻ നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ ഒരു ഫോൺ ആദ്യമായിട്ടാണ് ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറയുള്ളൊരു ഫോൺ പരിചയപ്പെടുന്നത്. വളരെ കുറച്ച് വിരലെണ്ണാവുന്ന ഫോണുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറയുമായിട്ട് വരുന്നത്. അത് സാംസങ് ഗാലക്സി സി ഫോണിൽ ഉണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സെൽഫി ഫോട്ടോ എടുക്കുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വരും. നമ്മൾ ഇത്തരത്തിൽ സെൽഫി ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഫ്രണ്ട് ക്യാമറ വിസിബിൾ ആകുന്നതായിട്ട് കാണാം. അപ്പോൾ മാത്രമേ നമുക്ക് അത്തരത്തിൽ ഫ്രണ്ട് ക്യാമറ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ക്യാമറ ആപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു വൈറ്റ് സ്ക്രീൻ വന്നാൽ പോലും ക്യാമറയുടെ ഒരു നിഴൽ മാത്രമേ അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ജനറേഷൻ ടെക്നോളജിയാണ് ഈ ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറ എന്നുള്ളത്. അത് വന്നിട്ട് അധികം കാലമായിട്ടില്ല. അത് ഈ ഒരു ഫോണിനകത്തേക്ക് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ആകണം സെൽഫിക്ക് ഈ പറഞ്ഞതുപോലെ അത്രയും ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും സെൽഫി ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ലഭിക്കുന്നില്ല. ഒരു ഇപ്പം നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ എടുത്തതിന് ശേഷം കുറച്ച് പിക്സലുകൾ കൂട്ടിയൊക്കെ ചെയ്തുകൊണ്ട് ഒന്ന് എൻഹാൻസ് ചെയ്യുകയാണ്. അത് എന്നിട്ടും ഇതിനകത്തുള്ളൊരു സെൽഫി ഫോട്ടോ അത്ര കണ്ട് ഒരു ബെറ്റർ ആണെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ബാക്ക് ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൽഫിക്ക് അത്രയും ഒരു ക്ലാരിറ്റി അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടില്ല. വെറും 4 MP ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറയായിട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും അതൊരു കുറവാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഫോൺ ഇത്തരത്തിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കവർ ഡിസ്പ്ലേയിൽ വീണ്ടും ഒരു സെൽഫി ക്യാമറ ഇത്തരത്തിൽ ഇൻഡിസ്പ്ലേ ക്യാമറയായിട്ട്, അണ്ടർ ഡിസ്പ്ലേ അല്ല ഇൻഡിസ്പ്ലേ ക്യാമറയായിട്ട് നൽകിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി 10 MP കൂടിയതാണ്. 10 MP ഉള്ള ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഇത്തരത്തിൽ ഈ ഒരു കവർ ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല സെൽഫി എടുക്കണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഫോൾഡ് ചെയ്തിട്ട് കവർ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് സെൽഫി ഇത് ഇത്തരത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി അതും പോരാ, നിങ്ങൾക്ക് ആ ഒരു സെൽഫിക്കും ക്വാളിറ്റി കുറവാണ് എന്ന് തോന്നുന്നെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ബാക്കിലെ പ്രൈമറി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് സെൽഫി ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരത്തിൽ ഫോൺ അൺഫോൾഡ് ചെയ്ത് ക്യാമറ ആപ്പ് എടുത്ത് ബാക്ക് ക്യാമറയിലേക്ക് പോയ ശേഷം ഈ ഒരു ക്യാമറ ആപ്പിൽ ഇവിടെ ഒരു ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കവർ ഡിസ്പ്ലേയിലേക്ക് ഈ ഒരു ക്യാമറയുടെ ആ ഒരു വ്യൂ നമുക്ക് കവർ ഡിസ്പ്ലേയിലൂടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ആക്ച്വലി ഇത് ബാക്ക് ക്യാമറയിൽ നിന്നുള്ള വിഷ്വലുകളാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജെസ്റ്ററുകൾ നൽകി ഫോട്ടോകളും വീഡിയോകളും എടുക്കാം. ബാക്കിൽ ക്യാമറയിൽ വീഡിയോ ഓപ്ഷനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ ഒരു ഹാൻഡ് ജെസ്റ്റർ നൽകി കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യും, ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ഷൂട്ട് ചെയ്ത് തരും. അത്തരത്തിൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും സെൽഫി എടുക്കാം. അപ്പോൾ സെൽഫി എടുക്കാൻ തന്നെ 3 രീതികളാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ബാക്കിലുള്ള ഡിസ്പ്ലേയിലെ 4 MP അല്ലെങ്കിൽ ഈ ഒരു കവർ ഡിസ്പ്ലേയിലെ 10 MP സെൻസർ, അതും അല്ലെങ്കിൽ പ്രൈമറി സെൻസർ ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സെൽഫി ഫോട്ടോകളും വീഡിയോകളും എടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ ബാക്കിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 ക്യാമറകളാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ നൽകിയിരിക്കുന്നത്. അതിൽ 12 MP ഒരു അൾട്രാ വൈഡ് സെൻസർ, 12 MP വൈഡ് ആംഗിൾ, 12 MP ഒരു ടെലിഫോട്ടോ, ഇങ്ങനെ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. സാംസങ്ങിൻ്റെ 12 MP എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും അതിനെ ഒരു കുറവായിട്ട് കാണരുത്. ഐഫോണിൽ പോലും 12 MP സെൻസറാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ലോകത്തെ ഏറ്റവും ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ നൽകുന്ന വൺ ഓഫ് ദി സ്മാർട്ട് ഫോൺ ആണല്ലോ ഐഫോൺ. അപ്പോൾ അതുപോലെ ഇതിലും 12 MP സെൻസറാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും അതിമനോഹരമായിട്ടുള്ള ക്യാമറ ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് നൽകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ നിരവധി ഫോട്ടോകൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടെടുത്തു. ബാക്ക് ക്യാമറ എടുത്തു പറയട്ടെ, അതിമനോഹരമായിട്ടുള്ള ക്വാളിറ്റി ചിത്രങ്ങൾ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന്
ലഭിക്കുന്നുണ്ട്. അതുപോലെ സാംസങ് ഗാലക്സി സി ഫോൾഡ് ത്രീയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ സി ഫോൾഡ് ത്രീക്ക് എസ് പെന്നിൻ്റെ സപ്പോർട്ട് ഇത്തരത്തിൽ സാംസങ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം, നമുക്ക് പെൻ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് നോട്ടുകൾ കുറിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ സി ഫോൾഡ് ത്രീയിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ അതിനകത്ത് ഞാൻ കണ്ട ഒരു കുറവെന്ന് പറയുന്നത്, നേരത്തെയൊക്കെ സാംസങ്ങിൻ്റെ ഇത്തരത്തിൽ സ്മാർട്ട് ഫോണുകൾ, ഇപ്പോൾ S21 Ultra-യിലൊക്കെ എസ് പെന്നിൻ്റെ സപ്പോർട്ട് കൊടുത്തിരുന്നു. സാധാരണ നോട്ട് സീരീസ് ഫോണുകളായിരുന്നു സാംസങ് എസ് പെന്നിൻ്റെ സപ്പോർട്ട് നൽകിയിരുന്നത്. എന്നാൽ S21 Ultra-യിൽ വ്യത്യസ്തമായിട്ട് എസ് സീരീസിൽ ഇത്തരത്തിൽ എസ് പെന്നിൻ്റെ സപ്പോർട്ട് നൽകിയിരുന്നു. ഇവിടെയും അത്തരത്തിൽ എസ് പെന്നിൻ്റെ സപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എസ് പെൻ ഉണ്ട്, അത് മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യൂ. വേറെ ഏതെങ്കിലും നമ്മുടെ ഈ സാംസങ്ങിൻ്റെ നോട്ട് സീരീസിൽ ഏതെങ്കിലും ഒരു എസ് പെൻ അല്ലെങ്കിൽ ഇത്തരം ഒരു സ്റ്റൈലസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനകത്ത് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഈ ഫോണിന് വേണ്ടിയിട്ടുള്ള എസ് പെൻ ഉപയോഗിക്കണം. ഇത്തരത്തിൽ വേറെ ഏതെങ്കിലും സാംസങ്ങിൻ്റെ തന്നെ എസ് പെൻ ഉപയോഗിച്ചാൽ പോലും കാണിക്കുന്നു ഓൺലി യൂസ് എസ് പെൻസ് ഡിസൈൻ ഫോർ യുവർ ഗാലക്സി ഫോൾഡ് എന്ന് കാണിക്കുന്നു. ഇതിനുവേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത എസ് പെൻ തന്നെ നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ അത് ഈ ഒരു ഫോണിനോടൊപ്പം ലഭിക്കുകയുമില്ല. അത് ഒരു അഡീഷണൽ ആക്സസറി ആയിട്ട് നമ്മൾ വേണമെങ്കിൽ വാങ്ങേണ്ടതാണ്. പക്ഷേ അത്തരമൊരു എസ് പെൻ നമ്മൾ വാങ്ങിയാൽ അത് ഈ ഒരു ഫോണിനകത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്പേസ് ഇല്ല എന്നുള്ളതും ഓർമ്മിക്കട്ടെ. അതിനുവേണ്ടി സാംസങ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഫോണിന് ഒരു കവർ നൽകിയിട്ടുണ്ട്. അഡീഷണൽ ആക്സസറി ആയിട്ട് നമുക്കൊരു കവർ വാങ്ങാൻ സാധിക്കും. ആ കവറിൽ ഈ ഒരു എസ് പെൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിനോടൊപ്പം സൂക്ഷിക്കാൻ സാധിക്കും. സാധാരണ സാംസങ് ഇതുവരെ ഇറക്കിയിട്ടുള്ള എസ് പെന്നിൻ്റെയൊക്കെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളാണ്. ഇങ്ങനെ പ്രസ് ചെയ്താലൊന്നും അകത്തേക്ക് കയറില്ല. എന്നാൽ ഈ ഒരു സാംസങ് ഗാലക്സി സി ഫോൾഡ് ത്രീക്ക് വേണ്ടി സാംസങ് പുറത്തിറക്കിയിരിക്കുന്ന എസ് പെന്നിൻ്റെ ടിപ്പിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സ്ക്രീനിൽ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് ഉള്ളിലേക്ക് കയറിപ്പോവും. കാരണം ഇതൊരു ഫോൾഡബിൾ സ്ക്രീൻ ആണല്ലോ. അതുകൊണ്ട് തന്നെയും വളരെ ഷാർപ്പായിട്ടുള്ള എസ് പെന്നിൻ്റെ ടിപ്പ് കൊണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേക്ക് യാതൊരു പ്രശ്നം വരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ എന്ന നിലയിലാണ് ഇതിനു വേണ്ടി സ്പെഷ്യലി ഈ പറഞ്ഞ എസ് പെൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കും ഗ്ലാസ്സാണ്, ഫ്രണ്ട് ഗ്ലാസ്സാണെന്ന് പറയണ്ടല്ലോ, രണ്ട് സൈഡും ഗോറില്ല വിക്ടസ് എന്ന സ്മാർട്ട് ഫോൺ ഗ്ലാസ്സുകളിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്നർ ഡിസ്പ്ലേയും 120Hz റിഫ്രഷ് റേറ്റ്, ഈ പറഞ്ഞ കവർ ഡിസ്പ്ലേയും 120Hz റിഫ്രഷ് റേറ്റ് തന്നെ നൽകിയിരിക്കുന്നു. അതുപോലെ സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ 4400mAh ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്ന ബാറ്ററി. പക്ഷേ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ചാർജർ ഇപ്പോൾ സാംസങ് ഇത്തരത്തിൽ ഫ്ലാഗ്ഷിപ്പ് സീരീസുകളൊന്നും കൊടുത്തു കാണുന്നില്ല, അതിവിടെയും ആവർത്തിക്കുന്നു. ഈ ഒരു 4400mAh കൊണ്ട് നമുക്ക് എങ്ങനെ പോയാലും ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് ഫുള്ളായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഓർമ്മിക്കട്ടെ. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ഒരു ഫോൺ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ് പറയുകയാണെങ്കിൽ 7.6 inch ഈ ഒരു അൺഫോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ ഈ ഒരു ടാബ്ലറ്റ് മോഡിലുള്ള അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 7.6 inch ഈ ഒരു കവർ ഡിസ്പ്ലേയുടെ സൈസ് വന്നിട്ട് 6.2 inch. അതുപോലെ ഈ കാണുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഡൈനാമിക് അമോ LED 2x ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. സാംസങ്ങിൻ്റെ ഗാലക്സി ഫ്ലിപ്പ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ചെയ്തപ്പോൾ അതിനകത്ത് ഒരൊറ്റ സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഡുവൽ സിം സപ്പോർട്ട് എന്തായാലും നൽകിയിട്ടുണ്ട്. അതുപോലെ IPX8 വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. ഡസ്റ്റ് റെസിസ്റ്റൻസ് ഇല്ല, അതാണ് IPX8 എന്ന് പറയുന്ന വാട്ടർ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് വെള്ളം, സാധാരണ ഇത്തരത്തിൽ ഹിഞ്ചസൊക്കെ വരുന്ന അല്ലെങ്കിൽ ഈ ഇത്തരം ഫോൾഡിംഗ് ഡിസൈൻ ഒക്കെ വരുന്ന ഫോണുകളിലൊന്നും IPX8 വാട്ടർ റെസിസ്റ്റൻസ് കാണാറില്ല. പക്ഷേ ഇവിടെ എന്തായാലും വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇതിൻ്റെ ഒരു വാറണ്ടി ക്ലെയിമിംഗ് സമയത്ത് വെള്ളം കയറി ഡാമേജ് വന്നാൽ അതിന് വാറണ്ടി ലഭിക്കില്ല എന്നും സാംസങ് അറിയിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്തേക്ക് വെള്ളം കയറാനുള്ള വാട്ടർ റെസിസ്റ്റൻസ് ആണെങ്കിലും ഇപ്പോൾ നമുക്ക് കടലിലൊക്കെ ചെന്ന് കടൽ വെള്ളത്തിലൊക്കെ മുക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് വെള്ളം വഴി ഇതിനകത്ത് കയറാൻ സാധ്യതയുണ്ട്, അഴുക്കുകളൊക്കെ കയറാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഫോൺ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അത്രയും പ്യുവർ വാട്ടറൊക്കെ, പ്രത്യേകിച്ച് പൊടിയും തരിയൊന്നും ഇല്ലാത്ത പ്യുവർ വാട്ടറൊക്കെ വേണമെങ്കിൽ റെസിസ്റ്റ് ചെയ്യും എന്ന് ചുരുക്കം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ 5G സ്മാർട്ട് ഫോൺ ആണെന്നും ഓർമ്മിക്കട്ടെ. ഇത്രയും ഫീച്ചറുകളും ഇത്രയും ഡിസൈൻ വൈസും ഒക്കെ ഉള്ള ഇത്രയും മോഡേൺ ടെക്നോളജിയും നൽകുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ രംഗത്തും യാതൊരു കുറവിനും സാംസങ് ശ്രമിച്ചിട്ടില്ല. കാരണം Snapdragon 888 എന്ന ഏറ്റവും മുന്തിയിനം പ്രോസസ്സർ തന്നെ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ പോലും 12 GB റാം നൽകിയിട്ടുണ്ട്. 256 GB ആണ് ഇൻറ്റേർണൽ മെമ്മറി ബേസ് വേരിയൻറ്റിൻ്റേത്. അതുപോലെ ഈ ഒരു ഫോൺ ഞാൻ ഉപയോഗിച്ചപ്പോൾ എക്സ്പീരിയൻസ് ആണല്ലോ പറയുന്നതെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ നമ്മൾ പോക്കറ്റിൽ വെച്ച് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോണിലൊന്ന് ബ്രൗസ് ചെയ്യാനോ ഒക്കെ എടുക്കുമ്പോൾ, ഫോൺ ഇതുപോലെ പോക്കറ്റിൽ നിന്ന് കയ്യിലേക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു സംശയം വരും.
ഈ ഒരു കവർ ഡിസ്പ്ലേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യണോ അതോ അൺഫോൾഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളതൊരു സംശയം പോലെ പെട്ടെന്നൊന്ന് മനസ്സിലൊന്ന് ഓടിക്കളിക്കുന്ന രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടു. മാത്രമല്ല, നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ഏരിയയിലാണ് ഇത് ഫോൾഡ് ചെയ്യേണ്ടത്. യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചിലപ്പോൾ സ്ക്രീൻ ഒന്ന് ഓറിയൻറ്റേഷൻ ചെയ്യും, ഒന്ന് ഫ്ലിപ്പ് ചെയ്യും. കാരണം ഇതിൻ്റെ ഒരു ഫുൾ സ്ക്രീനിലൊക്കെ ഇത്തരത്തിൽ യൂട്യൂബ് വീഡിയോ കാണാനായിട്ട് സ്ക്രീൻ ചിലപ്പോൾ നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്യാറുണ്ട്. ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ അബദ്ധവശാൽ ഈ സ്ക്രീൻ മടക്കാൻ എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ തോന്നി. മടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ആക്ച്വലി ഇതിൻ്റെ ഫോൾഡ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. കൈ അറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓടിച്ച് മടക്കാനുള്ള സാധ്യതയുമുണ്ട്. അതും ഈ ഒരു ഫോൺ എടുക്കുന്നവരൊന്ന് സൂക്ഷിക്കണം എന്ന് ഓർപ്പിക്കട്ടെ. യൂട്യൂബ് വീഡിയോകളൊക്കെ കാണുന്ന കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഫുൾ സ്ക്രീനിൽ അൺഫോൾഡ് ചെയ്യുമ്പോൾ വീഡിയോ കാണാം. യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്തരത്തിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കവർ ഡിസ്പ്ലേയിലേക്ക് ആ ഒരു വ്യൂ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇവിടെ വന്നിട്ട് നമുക്ക് ഇതുപോലെ സ്വൈപ്പ് അപ്പ് ചെയ്ത് ഈ കവർ ഡിസ്പ്ലേയിലൂടെ നമുക്ക് ആ ഒരു ഫുൾ സ്ക്രീനിൽ നമുക്ക് വീഡിയോകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഒരു മൾട്ടിമീഡിയ അനുഭവം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇത്രയും വലിയ ഒരു ഫുൾ സ്ക്രീനിൽ നമുക്ക് ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് നൽകുന്നതുകൊണ്ട് തന്നെ ഒരു മൾട്ടിമീഡിയ അനുഭവം അത് വേറെ ലെവൽ തന്നെയാണ്. സംഗതി കൊണ്ടാണ് ഇതിൻ്റെ ഒരു ബാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ? ഒരു ഒറ്റ ഫ്രെയിം, അതാണ് ഇതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ട്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ സാധാരണ ഇപ്പം നിങ്ങൾ ഈ സൗണ്ട് കേട്ടതുപോലെ തന്നെ ഒരു സ്റ്റീരിയോ സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ഡിസ്പ്ലേയും മികച്ച ഒരു സ്ക്രീൻ സൈസും മികച്ച ഒരു സൗണ്ട് ഔട്ട്പുട്ടും ഒക്കെ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ മികച്ച ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കും. ആർക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഏറ്റവും സ്യൂട്ട് ആവുക എന്ന് ചോദിച്ചാൽ, മെയിൻലി ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിജിറ്റലി വായിക്കുന്നവർക്ക്, ഓൺലൈനിലൊക്കെ കണ്ടൻറ്റുകൾ ഒരുപാട് റീഡ് ചെയ്യുന്നവർക്ക്, ഒരു ഡിജിറ്റൽ റീഡർ എന്ന നിലയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നോട്ടൊക്കെ എഴുതുന്നവർക്ക്, ഡിജിറ്റലി ഡിജിറ്റൽ പെൻ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ കണ്ട എസ് പെൻ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരുപാട് നോട്ട്സൊക്കെ കുറിക്കുന്നവർക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വളരെ ഉപയോഗപ്രദമാണ്. ഞാൻ സാംസങ്ങിൻ്റെ നോട്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും പോയിൻറ്റുകൾ കുറിക്കുന്നത്. അതാണ് ഈ കാണുന്നത്. ഇത്രയും കണ്ടില്ല, ഇത്രയും നോട്ട്സുകൾ ഇതുവരെ സാംസങ്ങിൻ്റെ പല ഡിവൈസുകളായിട്ട് ഞാൻ തന്നെ നോട്ട്സ് രൂപേണ കുറിച്ചിട്ടുണ്ട്. അതെല്ലാം സാംസങ് അക്കൗണ്ട് വഴി നമുക്ക് ഈ ഒരു ഡിവൈസിലേക്ക്, എല്ലാ ഡിവൈസുകളിലേക്കും സിങ്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത്തരക്കാർക്ക്, എസ്പെഷ്യലി ഇത്തരത്തിൽ ക്രിയേറ്റേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഈ ഒരു ഫോൺ വലിയ ഒരു യൂസ്ഫുള്ളായി മാറും എന്ന കാര്യത്തിലും സംശയമില്ല. മാത്രവുമല്ല, നമ്മുടെ കയ്യിലൊരു ബ്ലൂടൂത്ത് മൗസും കീബോർഡും ഉണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീൻ ഇത്തരത്തിൽ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞൻ ലാപ്ടോപ്പായിട്ട് എക്സ്റ്റേണൽ കീബോർഡ് മൗസ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. ഓൺ ദ വേയിലൊക്കെ വർക്ക് ചെയ്യാനും ഒക്കെ ഈ ഒരു സാംസങ് ഗാലക്സി സി ഫോൾഡ് 3 സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്മാർട്ട് ഫോണും ഒരു ടാബ്ലറ്റും സെപ്പറേറ്റായിട്ട് വാങ്ങാതെ ഇത് രണ്ടും ഒരൊറ്റ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മോഡൽ ആയി മാറുകയാണ് സാംസങ് ഗാലക്സി സി ഫോൾഡ് 3. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 149,999 രൂപയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചിരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്നറിയാം. ഈ ഒരു സ്മാർട്ട് ഫോൺ പക്ഷേ എന്താണ്, മറ്റ് ഫോണുകളുടെയൊക്കെ എക്സ്ചേഞ്ചിലൂടെ കുറച്ചുകൂടി ഒരു 90,000-ലൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കുമെന്ന് സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ട്. എന്തുതന്നെയായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ ഫീച്ചറുകൾ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ഈ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ ഒരു ടെക്നോളജിയുടെ തന്നെ ഒരു വികാസവും പരിചയപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് നമ്മളെ സഹായിച്ചത് സ്കൈസെൽ എന്ന സ്ഥാപനമാണ്. സ്കൈസെൽ ആണ് ആക്ച്വലി ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് തന്നത്. സ്കൈസെല്ലിന് കൊല്ലം, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നീ സ്ഥലങ്ങളിലൊക്കെ ഇതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്രാഞ്ചുകളുണ്ട്. നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഫോണുകളോ മറ്റ് ഗാഡ്ജറ്റുകളോ മറ്റേതെങ്കിലും ബ്രാൻഡ് ഫോണോ ഒക്കെ വാങ്ങണമെങ്കിൽ സ്കൈസെല്ലിൻ്റെ നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും സെൻറ്ററിൽ സമീപിക്കാവുന്നതാണ്. സ്കൈസെല്ലിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.